Hi, hello, it's me, Merin. Welcome back to my channel. Nammala projectum assignments okay chamber front page attractive aaki maatanayittu naal designs aanu ṭo njan kaanichirunnathu adile aadithe design ennu parayunnathu ee video il kaanunnathu pole naal side il kunju kunju lines idu pole varachu kodukka ṭo valare simple aayittu namukku cheyan pattuna design aanu idu ennu parayunnathu ഇങ്ങനെ നാല് സൈഡിൽ ഇങ്ങനെ വരച്ചെടുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സ് ചെയ്താൽ അറിയത്തില്ലേ അതുപോലെ തലങ്ങും വിലങ്ങ് എക്സ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ദാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക ഇതിൽ കാണുന്നത് പോലെ സ്കെയിൽ വെച്ച് രണ്ട് സൈഡിലും ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള രണ്ട് സൈഡിലും സ്കെയിൽ വെച്ച് പൂർണ്ണമായിട്ടൊന്ന് വരച്ചു കൊടുക്കാതെ കുറച്ചൊന്ന് സ്പേസ് ഇട്ട ശേഷം ഒന്ന് മാർക്കർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടില്ലേ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സ്പേസ് ഇങ്ങനെ വിട്ട് കൊടുത്താൽ മതി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്പേസിൽ ഇതുപോലെ ചെറിയ റൗണ്ട് വരച്ച് പിന്നീട് അതിനെ ഫ്ലവറാക്കി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാനൊരു വലിയ ഫ്ലവർ വരച്ചു പിന്നീട് ഞാൻ കുഞ്ഞു ഫ്ലവേഴ്സ് ഞാൻ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ വരച്ചു കൊടുക്കാവുന്നുള്ളൂ കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ കരുതി ഇങ്ങനെ കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് ഡിസൈൻ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ മാർക്കർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കളേഴ്സ് യൂസ് ചെയ്തൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാനിവിടെ വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് കറുപ്പിച്ച് കൊടുത്തൊന്ന് ഭംഗി കൂട്ടിതാ എടുക്കുന്നുണ്ട് അങ്ങനെ ക്യൂട്ടായിട്ടുള്ള രണ്ടാമത്തെ ഫ്രണ്ട് പേജ് ഡിസൈൻ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത ഡിസൈൻ ചെയ്യാനായിട്ട് നാല് സൈഡിലും ഞാൻ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബോർഡർ വരച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇങ്ങനെ ഞാൻ നാല് സൈഡിലും ബോർഡർ വരച്ചു കൊടുത്ത ശേഷം ആ ബോർഡറിൽ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഡിസൈന് പകരമായിട്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ മൂണോ എന്തെങ്കിലും നിങ്ങൾക്കിങ്ങനെ വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് സ്പേസ് വിട്ട ശേഷമാണ് ഇതുപോലെ ഒന്ന് സ്റ്റാർസ് വരച്ചു കൊടുക്കുന്നത് സ്റ്റാർസ് വരച്ചു കൊടുത്ത ശേഷം ഞാൻ അതിൽ ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നില്ല കുറച്ച് വൈറ്റ് സ്പേസ് ഇട്ട ശേഷമാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായി കാണും വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു സ്റ്റാർസ് നിങ്ങൾക്ക് ഗുമ്മാക്കി എടുക്കാം കേട്ടോ ഇനി അടുത്ത നമ്മുടെ നാലാമത്തെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ രണ്ട് സൈഡിലും ഞാൻ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ആ രണ്ട് സൈഡിൽ ഞാൻ ബോർഡർ വരച്ചു കൊടുക്കുന്നില്ല പകരം പെൻസിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് പിന്നീട് നമ്മൾ മായ്ച്ചു കളയും കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കോർണറിലോട്ട് ഞാൻ ഇതുപോലൊരു വലിയൊരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് താഴോട്ട് ഈ വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് റൗണ്ട്സ് ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ടേ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാലേ നമ്മുടെ മാത്സിലെ സിമ്പിൾസ് ഇല്ലേ പ്ലസ് മൈനസ് അങ്ങനെയുള്ളത് അത് ഞാൻ ഓരോ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വലിയ റൗണ്ടിൽ ഏകദേശം പറ്റുന്നതെല്ലാം ഞാൻ എഴുതി കൊടുത്തു പിന്നെയുള്ള കുഞ്ഞു റൗണ്ട്സിലെല്ലാം ഞാൻ ഓരോ സിമ്പിൾസ് വീതമാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത് മാത്സ് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴേ ഇതുപോലെ ഫ്രണ്ട് പേജ് ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ
എടുത്തു നോക്കുന്ന ടീച്ചേഴ്സിനും അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, നമുക്ക് കൂടുതൽ മാർക്കും സ്കോർ ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത നാല് സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട് പേജ് ഡിസൈൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.